പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളി കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നേണ്ട ഒരുമയുടെ പലിഹർപ്പിക്കാം. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും നീക്കിയും സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ നാമം ഘോഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാനവന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഘോഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയതൃത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സർവ്വതലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കീം. ആമേൻ. അബ്രഹത്തിൻ ദൈവമാണ് എന്റെ ഇടയൻ, ഇസഹാക്കിൻ ദൈവമാണ് എന്റെ ഇടയൻ, യാക്കോബിൻ ദൈവമാണ് എന്റെ ഇടയൻ, അത്യുന്നതനാളിന്റെ നല്ല ഇടയൻ. ഭയപ്പെടില്ലാതില്ലും ഭയപ്പെടില്ല, അത്യുന്നത ദൈവമാണിന്റെ ഇടയൻ. ഇടറുകില്ല ഞാൻ, തളരുകില്ല, സർവശക്തനായവനിന്റെ ഇടയൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃപ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യ മഹോന്നതമ ഉദാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സ്തുതിമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെയും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനാനഗരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കീം. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം
സഹോദരരെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ശ്രദ്ധിക്കണമേ. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുഭവിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. ലോകത്തിന്റെ പ്രകാശം സകല ജീവനുമായ മിശിഹാദന ഞങ്ങളുടെ പകലേക്ക് അയച്ചനന്ദകാരണത്തിന് നീക്കിയും സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്ക് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 11:33-41 വാക്യങ്ങൾ. ഇന്ന് യേശുനാഥൻ നമ്മളോട് പറയുന്നു, നമ്മളുടെ കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ് എന്നുള്ളത്. രാവിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് പോരുന്ന സമയത്ത് കണ്ണാടിയിലെ നിറച്ച് പൊടിയാണ്. ആ കണ്ണാടി പുറകിലേക്ക് കാണാനോ കാഴ്ച വ്യക്തമായിട്ട് നിൽക്കുന്നു. പൊടി തുടച്ചപ്പോഴാണ് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ച, വാഹനങ്ങൾ പുറകിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ ഹൃദയത്തിലെ ദുഷ്ടതകള് തിന്മകള് നിറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കാഴ്ച അവ്യക്തമായിരിക്കും. അതുതന്നെയാണ് യേശുനാഥന് പറയുന്നത്. ഈ നോമ്പ് കാലഘട്ടത്തില് ഹൃദയത്തിലെ പുടികളൊന്ന് തുടയ്ക്കാൻ മനസ്സുണ്ടാകട്ടെ. അവ്യക്തമായ കണ്ണാടിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തിന്മയായിട്ട് മാറും. അതുതന്നെയാണ് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ പ്രശ്നം നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ പൊടി നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് മറ്റാരെയും നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ കാണുന്നതൊക്കെ തിന്മയായിട്ട് മാറും. മറ്റുള്ളവരിൽ ഒരു നന്മ പോലും നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ. എപ്പോഴും ഈ പരാതിയും പരിഭവവും തിന്മയും മാത്രം കാണുന്നവരായിട്ട് മാറും. അവരെ സമൂഹം അങ്ങനെ കാണാം. അവരങ്ങനെ കാണുന്നുവെങ്കിൽ അവരെയും സമൂഹം അങ്ങനെ തന്നെ കാണുക. കാരണം ഇപ്പോഴാ നാവിൽ നിന്ന് വരുന്നത് അത് തന്നെയാണ്. കാരണം ആ കാഴ്ചപ്പാടുള്ളവരാ. അതുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക, ഞാൻ നന്മ കാണാൻ മനസ്സുള്ളവനാണ്, മറ്റുള്ളവരുടെ നന്മ അംഗീകരിക്കാൻ മനസ്സുള്ളവരാണ്. അതുകൊണ്ട് ഇത് പറ്റുന്നില്ലെങ്കിൽ ഇന്ന് വിശുദ്ധ കുർബാനയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, ദൈവമേ എന്റെ ഹൃദയത്തിലെ ആ പൊടി ഒന്ന് തുടച്ചു കളയാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറയുടെ കീഴിലോ വെക്കാറില്ല, മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വെക്കുന്നത്. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റം പറ്റുന്നെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവനും ഇരുണ്ടു പോകും. അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചമിരളാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ ശരീരം മുഴുവൻ പ്രകാശമൃതാണെങ്കിൽ വിളക്ക് അതിന്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നത് പോലെ ശരീരം മുഴുവൻ പ്രകാശമായിരിക്കും. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫരീസയൻ തന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് അവനെ ക്ഷണിച്ചു. അവൻ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണത്തിന് മുമ്പ് അവൻ കഴുകി ശുദ്ധി വരുത്താത്തതിനെ പറ്റി ആ ഫരീസയെ അത്ഭുതപ്പെട്ടു. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, ഫരീസയരായ നിങ്ങൾ കോപ്പുകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാകുന്നു, നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭോഷന്മാരെ, പുറം നിർമ്മിച്ചത് തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? നിങ്ങൾക്കുള്ള വധാനം ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും.
दीक्षन रूपी मित्रानेम മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ് എന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളോട് അരുളിച്ചെയ്യുന്ന ഈശോയേ, യുദ്ധഭൂമിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അപകടത്തിൻ്റെയും ഭീകരതയുടെയും നടുവിൽ കഴിയുന്ന അവരുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് ശക്തിയും ധൈര്യവുമായി കടന്നു ചെല്ലണമെന്നും യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള സമാധാന ഉടമ്പടികൾ കണ്ടെത്തുവാനുള്ള ആത്മാവിൻ്റെ കൃപ രാജ്യത്തിന്റെ അധികാരികൾക്ക് നൽകണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായി കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കരുണയാതിരക തല തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജീവനമാജനം മുഴുവൻ്റെയും ഇടങ്ങളും പാപങ്ങളെയും മോചനത്തിനും കരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി സകലനാഥനായ ദൈവം കൃപാ സമൃദ്ധി നമ്മുടെ ഇടങ്ങളുടെയും പാപങ്ങളുടെയും കരം കഴുകി കളയട്ടെ. ഇസ്രായേലിൻ നായക എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു, എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ ഒരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും. മറ്റുള്ളവരില് ഇപ്പോഴും തിന്മ കാണുന്നു, ഇപ്പോഴും പരാതി പറയുന്നു, അങ്ങനൊരു സ്വഭാവം എനിക്കാണുള്ളത്. നമുക്കൊന്ന് ധ്യാനിച്ച് നോക്കാം. ഒരാളുടെ നന്മ പോലും നമ്മൾ പറയില്ല. എന്ത് കണ്ടാലും അത് തെറ്റാണ്, അത് അവൻ്റെ കുഴപ്പമാണോ നമ്മുടെ കുഴപ്പമാണോ. ഒരു കാര്യം നമ്മൾ എഴുതി വെച്ചോ, നമ്മുടെ മനസ്സിൻ്റെ കുഴപ്പം തന്നെയാണ്. നമ്മുടെ മനസ്സിനുള്ളിൽ ഈ പൊടി കടന്നുകൊണ്ടാണ്, ഒന്ന് തുടച്ചു മാറ്റാം. അല്ലെങ്കിൽ നമ്മളെല്ലാ സ്ഥലത്തും ഒറ്റപ്പെടുന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. നമ്മളെല്ലാ ആരും സ്നേഹിക്കാണ്ടാവില്ല. നമ്മൾ മാറ്റി മാറ്റി നിർത്തും. നല്ലത് കാണാനുള്ള മനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. നാഥ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി. ദൈവമാതാവകനീ അമറി തന്നെയും മറിയസ് പിതാവിന്റെയും സ്മരണായ ബലപീഠത്തിൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരുടെയും സുദീർഘമായ ഉദ്ധാന മഴ നീ മധുരേർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി നിശ്ചയായും അവിടുത്തെ പിതാവിനെയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. സ്വർഗ്ഗത്തിലെന്നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഭിക്ഷത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുക. ഏവരും പാപികളും ആയിരുന്നിട്ടും ഞങ്ങൾ അങ്ങേ കരുണയാതിരകതാലുരാക്കി അങ്ങ് നൽകിയ ധനം തികഞ്ഞ സ്നേഹത്തിലും മുറിച്ച് വിശ്വാസത്തോടും കൂടെ പരിഹരണം ചെയ്യുവാൻ ഞങ്ങളെ ചിതരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
आराधन समर्पान സഹോദരരെ ശിഖാരി സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവീൻ നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിനെ നന്ദി പറയുകയും അടുത്ത് വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവീൻ ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ സമാധാന നമ്മോട് കൂടെ നമ്മുടെ കർത്താവിസും സിയാട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സുഖവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ അബ്രഹാമിനെയും ഇസാക്കിനെയും യാക്കോബിനെയും ദൈവമേ സകലജ്ഞാതനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു സമാധാനം നമ്മോടുകൂടെ ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ മനസ്സിനെ എല്ലാ സുഖത്തിലും വഞ്ചനയിലും വേഷത്തില് അഹങ്കാരത്തില് നിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിൽ സ്നേഹവും ഐക്യവും ഞങ്ങളുളവാക്കണമേ വിശുദ്ധവും സജീവവുമായ തിരുക്രമ പ്രയാസപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം സേനമേ പരിശുദ്ധരും രൂപികളുമായ കൃപയന്മാരും സ്രഫന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു ഉയർന്ന ശ്രദ്ധയിലൂടെ സ്തുതിച്ചുകൊണ്ട് അവരൊന്നു ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു സ്വർഗസ്ഥനായ നല്ല പിതാവേ ബലവാനും കർത്താവും നീയേ പ്രഭു സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതി നീട്ടി ഞങ്ങൾ പാടിടുന്നു കർത്താവേ നീ പരിശുദ്ധൻ ബലവാനേ നീ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ ബലവാനേ നീ പരിശുദ്ധൻ കർത്താവായ ദൈവമേ സർഗ്ഗനങ്ങളോട് കുടുങ്ങിയേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എല്ലാവരും ബലഹീനരും മംഗളരുമായി ദാസരുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളെ രക്ഷയുടെ സ്മാരകമാരകസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ നിസ്സനിർമ്മലമായ തൃക്കരങ്ങളിലപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടൽ ചെയ്തു ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതദാസദരം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്ത് ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ ഞാൻ ഈ ചേർന്നുകൾ എന്നെ നാമത്തിൽ നിശ്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്ക് നിന്റെ വിലതീരാരക്തം എൻ പാപം പോക്കുമല്ലോ കുരിശിൽ പിടഞ്ഞു നീ
वाळ्तुन्नु
മറ്റുള്ളവരിൽ നന്മ കാണാൻ പറ്റാത്തത് നമ്മുടെ കുറവാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ വലിപ്പക്കുറവിന്റെ ഒരു കുറവാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ആ ദുഷ്ടതയൊന്ന് മാറ്റാൻ. എല്ലാവരിലും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ നന്മ. നമ്മുടെ കണ്ണ് ശരീരത്തിന്റെ വിളക്കായിട്ട് മാറാൻ അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മാക്കണമേ. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മാക്കണമേ. ഒരു നിമിഷം നമുക്ക് ആലോചിച്ച് നോക്കാം. പലപ്പോഴും നമ്മുടെ തെറ്റിദ്ധാരണകള് നമ്മൾ പറഞ്ഞുകൂട്ടാറുണ്ട്. ആ തെറ്റിദ്ധാരണകളുടെ പേരിൽ നമ്മൾ വഴക്കുകൂടിയ നിമിഷങ്ങളുണ്ട്. ഭർത്താവിനോടാകാം, ഭാര്യയോടാകാം, മക്കളോടാകാം. നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെ അവരിലേക്ക് നമ്മൾ ആരോപിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് നമുക്ക് എന്താ കിട്ടിയത്? സമാധാനം നഷ്ടപ്പെട്ടു. അപ്പൊ ചോദിക്കാം, തമ്പുരാന്റെ സന്നിധിയിലെ മനമുരുകി ഒരു നിമിഷം എന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നേശനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സഹോദരി കാര്യങ്ങളും എഴുതി പിടിച്ച വിശ്വാസപുറം എഴുതെല്ലാം സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമപൂരിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രാവ് പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. ഇതാ ജീവന്റെ ഔഷധം നൽകപ്പെടുന്നു, നമുക്ക് ഈ ദാനം സ്വീകരിക്കുകയും ജീവൻ പ്രാപിക്കുകയും ചെയ്യാം. സിഹാട് ശരീരം രക്തവും കിടന്ന പ്രതീകം നിത്യജീവനും കരണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ. ദൈവമേശുദ്ധവും ജീവദായകം ദൈവികമാരുങ്ങൾക്ക് നൽകി ഈ ധനജഗുരു സംഘടന മഹനീയ ദൃഢ ബഹുമാനവും
ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീസ്വരായ നീക്കീം മനുഷ്യവൃതന്റെ പ്രത്യാശയായ മിസ്സിഹായേ സുദൃഗം പരിശുദ്ധവും ജീവദായകം ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറക്കിയ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്ത് ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെയും സകലതിന്റെയും നാഥ എന്നീക്കുകയും തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പുറക്കുകയും രക്തത്താൽ നമ്മളുടെ പാപങ്ങളെ കറ മനസ്സുകളെയും ചെയ്തിട്ടുണ്ട് കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ കർത്താവിന്റെ മേച്ചിൽസലതിയജ്ജഗണമേ നിങ്ങളുമേൽ അവിടുന്ന് കൃപാവരം സ്വരൂറ്റി അവിടുത്തെ കാരുണ്യ അനുഗ്രഹം നിങ്ങളെ സ്പർശിക്കട്ടെ അവിടുത്തെ പരിപാല ബലം കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ ദിവസത്തെ പ്രാർത്ഥന ധ്യമം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധീകരണത്തിന്റെ ബലപീഠമേ സ്തുതിയേ ഞങ്ങളുടെ കർത്താവേ കർത്താവേ സ്തുതിയേ കടകളുടെ പ്രതിജ്ഞയും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ ഇനി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ